നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. യുക്രൈൻ പ്രതിസന്ധിയിൽ രാജ്യതാൽപര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടേത്. ഒരു രാജ്യവും ധാർമ്മികത ഉപദേശിക്കേണ്ടതില്ല. റഷ്യയുമായി സൈനിക കരാറുകളുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പുടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റ് ഒരു നേതാവും ഇക്കാര്യം പുടിനോട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചർച്ചയും നടത്തിയിരുന്നു. വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈനിലെ സാഹചര്യം മോദി പുടിനുമായി വളരെയധികം സംസാരിച്ചു. ഉടൻ വെടി നിർത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ടെലിഫോണിലൂടെയായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ സംഭാഷണം നടന്നത്. എന്നാൽ ഇന്ത്യ മാത്രമാണ് ഇത്തരത്തിൽ നേരിട്ട് പുടിനുമായി സംഭാഷണം നടത്തിയത്. അത്രയധികം ധൈര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി സംസാരിച്ചത്. അതേസമയം യുക്രൈനിലെ രക്ഷാപ്രവർത്തനവും ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒഴിപ്പിക്കേണ്ട ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് 4 രാജ്യങ്ങൾ വഴിയാണ്. യുക്രൈന്റെ അയൽ രാജ്യങ്ങളായ പോളണ്ട്, ഹംഗറി, സ്ലോവാക്യ, റുമാനിയ എന്നിവിടങ്ങളിൽ റോഡ് മാർഗം എത്തിച്ച ശേഷം വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളാണ് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനുശേഷം യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയുമായി എസ് ജയശങ്കർ ചർച്ചയും നടത്തി. പോളണ്ട്, ഹംഗറി, സ്ലോവാക്യ, റുമാനിയ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെയും ജയശങ്കർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. രക്ഷാദൌത്യത്തിനായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഈ രാജ്യങ്ങളിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. അയൽ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി എത്താനുള്ള വഴികൾ കണ്ടെത്തിയതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വ്യോമസേന വിമാനങ്ങളെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നതാണ് വിവരം. അതേസമയം യുക്രൈനിലെ റഷ്യൻ യുദ്ധം മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. യുക്രൈനിലെ യുദ്ധം അവസാനിച്ചാൽ അടുത്ത ടാർഗറ്റ് ബാൾട്ടിക് രാജ്യങ്ങളായിരിക്കുമെന്നും ഭയമുണ്ട്. റഷ്യയുടെ ലക്ഷ്യം യൂറോപ്പിലാകെ ശീതയുദ്ധം ആരംഭിക്കാനാണ്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഓരോ രാജ്യങ്ങളിലെയും പുടിൻ സ്വന്തം പരിധിയിൽ വച്ചിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവരെ ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിൽ നിന്ന് സെലൻസ്കിയോ മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ പുടിന്റെ ആവശ്യം. പകരം വിമത മേഖലയിൽ നിന്നൊരു നേതാവ് യുക്രൈൻ ഭരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ബാൾട്ടിക് രാജ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഭീഷണി പടിവാതിൽക്കിലെത്തിയ അവസ്ഥയിലാണ്. നാറ്റോയുടെ സഹായം അവർ തേടിക്കഴിഞ്ഞു. യൂറോപ്പിലാകെ ശീതയുദ്ധത്തിന് സമാനമായ സാഹചര്യമാണുള്ളതെന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ കരുതുന്നുണ്ട്. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം എന്ന വാക്കിനോട് അവർക്ക് യോജിപ്പില്ല. അതേസമയം റഷ്യയുടെ അടുത്ത സൈനിക നീക്കം ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ലോകരാഷ്ട്രങ്ങൾ കടന്നുപോകുന്നത്. ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റുമായി പങ്കുവച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.